നീ കോഴിക്കോട് നിന്നുള്ള ഭർത്ത അവിടെ മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാതെ വീട്ടമ്മ മരിച്ചെന്ന പരാതിയിൽ മൃതദേഹവുമായി ബന്ധുക്കൾ പ്രതിഷേധിച്ചു. പേരാമ്പ്ര കൂത്താളി സ്വദേശി രജനിയാണ് മരിച്ചത്. ഇപ്പോൾ ബന്ധുക്കൾ ആശുപത്രി അധികൃതരുമായി ചർച്ച നടത്തുന്നതാണ് മനസ്സിലാകുന്നത്. ദയവായിട്ട് നിങ്ങളോട് സഹകരിക്കാം. നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നമുക്കറിയാലോ. ഈ കാര്യത്തിന് എച്ച് ഒ ഡി നേരിട്ടാണ് ഈ സഹകരണത്തിന് രാഹുൽ കെ വി ഉണ്ട് വിവരങ്ങളുമായി. രാഹുൽ, പ്രതിഷേധം അവസാനിച്ചിരുന്നു, ഇപ്പൊ ചർച്ച നടക്കുന്നതാണല്ലോ മനസ്സിലാകുന്നത്. ഒരു പ്രശ്നപരിഹാരം സാധ്യമാണോ? എന്താണ് ബന്ധുക്കൾ പറയുന്നത്? അതിൽ ആശുപത്രിയുടെ വിശദീകരണം ലഭ്യമാണോ? പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അല്പസമയമാണ് ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത്. മൃതദേഹവുമായി പ്രിൻസിപ്പൽ ഓഫീസിന് മുമ്പിലേക്ക് വന്ന് പ്രതിഷേധിക്കാനുള്ള തീരുമാനത്തിലായിരുന്നു ബന്ധുക്കൾ. ഒപ്പം പിന്തുണയുമായി ബി ജെ പി നേതാക്കൾ, ജില്ലാ പ്രസിഡന്റ് കെ സജീവൻ ഉൾപ്പെടെയുള്ള നേതാക്കളും സ്ഥലത്തേക്ക് വന്നിട്ടുണ്ടായി. പോലീസ് ഇടപെട്ട് പ്രിൻസിപ്പളുമായി, കോളേജ് പ്രിൻസിപ്പൾ സൂപ്രണ്ടുമായി സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കിത്തരാം, നിങ്ങൾ ദയവു ചെയ്ത് മൃതദേഹവുമായി പ്രതിഷേധിക്കരുതെന്ന് ഇവരോട് ബന്ധുക്കളോടൊക്കെ അഭ്യർത്ഥിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവരിപ്പോൾ കോളേജ് സൂപ്രണ്ടും പ്രിൻസിപ്പളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായ ചികിത്സ കിട്ടാത്തതാണ് പേരാമ്പ്ര കുത്താളി സ്വദേശിയായ രജനിയുടെ മരണത്തിന് കാരണമെന്നാണ് ബന്ധുക്കളുടെയൊക്കെ പരാതി, ആക്ഷേപം. ആരോഗ്യവകുപ്പിനും പോലീസിനും അവർ പരാതി നൽകിയിട്ടുണ്ട്. ഇന്നലെ പുലർച്ചെയാണ് രജനി മരിക്കുന്നത്. ന്യൂറോ വിഭാഗത്തിലെ ചികിത്സ ലഭിക്കാൻ വൈകി എന്നാണ് ബന്ധുക്കളുടെ പരാതി. ഈ മാസം 4-ാം തീയതിയാണ് രജനിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്നത്. നാവിന് തരിപ്പും ഇരു കാലിനും വേദനയും ഉണ്ടായിരുന്നു. തുടർന്ന് ചികിത്സ തേടി വന്നു. മരുന്ന് നൽകി വീട്ടിലേക്ക് വിട്ടെങ്കിലും വേദന കൂടിയതോടുകൂടി രജന വീണ്ടും മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സയ്ക്കായി വരികയാണ് ഉണ്ടായിരുന്നത്. തുടർന്ന് 3 ദിവസം അത്യാവശ്യ വിഭാഗത്തിൽ ചികിത്സ തേടി ഇതിനുശേഷം ന്യൂറോ വിഭാഗത്തിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. എന്നാൽ ന്യൂറോ വിഭാഗത്തിലേക്ക് മാറ്റാൻ സമയമേറെ വൈകി. ഇതാണ് മരണ കാരണം എന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. അല്ലെങ്കിൽ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകാതെ അതുമായി പ്രിൻസിപ്പൽ സൂപ്രണ്ട് ഓഫീസിലേക്ക് വന്നുള്ള പ്രതിഷേധമാണ് അവർ രീതിയാണ് അവർ ആലോചിച്ചിരുന്നെങ്കിലും പോലീസ് ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഏതായാലും ബന്ധുക്കളും ചർച്ച നടക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. പ്രതിഷേധം അവസാനിച്ചു. മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. രാഹുൽ കെ വി ആണ് വിവരങ്ങൾ നൽകിയത്.